അസ്സാം അൽസലാമ വിജാലകം ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷത്തെ പവിത്രമായ മൊഹറമാസത്തിലെ താസു ആശുറാഴ് സുന്നത്താക്കപ്പെട്ട രണ്ട് നോമ്പ് കടന്നു വരുന്നത് അതിൻ്റെ തൊട്ടുമുമ്പും അതിൻ്റെ ശേഷവുമുള്ള നിരന്തരമായ എട്ട് ദിവസത്തെ സുന്നത്താക്കപ്പെട്ട നോമ്പുകളുമായി കൊണ്ടാണ് വരുന്നത് നാളെ വ്യാഴാഴ്ച ഇരുപത്തിയേഴാം തീയതി സാധാരണ നോമ്പനൊട്ടിക്കൽ സുന്നത്താണ് മുഹറം എട്ടാണ് വ്യാഴാഴ്ച തുടർന്നുള്ള വെള്ളിയാഴ്ച ശനിയാഴ്ച വെള്ളിയാഴ്ച മൊഹറം ഒമ്പത് ശനിയാഴ്ച മൊഹറം പത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് നോമ്പുകൾ മഹാനായ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പാപ്പങ്ങൾ പൊറുക്കപ്പെടാൻ മൊഹറം പത്തിലെ നോമ്പ് കാരണമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു ഹിജറയുടെ പത്താം വർഷമാണ് നബി നബിസല്ലാഹു അലഹി തങ്ങൾ അവസാനമായി മൊഹറം പത്തിലെ നോമ്പനൊപ്പിച്ചത് അവിടെ നിന്നൊരു കാര്യം കൂടി പറഞ്ഞു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പത് കൂടി ഞാൻ നോൽക്കും ഫമാത്ത കബുലഹു അതിന്റെ മുമ്പ് അവിടെ നിന്ന് ഹിജറ പതിനൊന്നാം വർഷം അവിടെ നിന്ന് വഫാത്തായി പോയി അപ്പൊ മൊഹറം ഒമ്പത് പത്ത് വെള്ളി ശനി മറ്റൊരു ഹദീസിൽ മഹാനായ നബി നബിസ് വസ തങ്ങൾ പറയുന്നുണ്ട് ജൂതന്മാരോട് എതിരാകുന്നതിന്റെ ഭാഗമായി പത്തിന്റെ മുമ്പ് ഒരു ദിവസം അഥവാ ഒമ്പതും നിങ്ങൾ നോറ്റോളൂ വ യൗമം ബാഴ്ദഹു പത്തിന്റെ ശേഷം പതിനൊന്നും നിങ്ങൾ നോറ്റോളൂ അപ്പൊ മൂന്ന് നോമ്പ് അപ്പം വ്യാഴം വെള്ളി ശനി ഞായ മൂന്ന് ദിവസം തുടർന്ന് തിങ്കളാഴ്ച സാധാരണ നോമ്പനൊട്ടിക്കല് സത്താണ് ഒരു നോമ്പ് അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ കടന്നു വരുന്നത് ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് അങ്ങനെ ഈ വർഷത്തെ മൊഹർറം ഒമ്പത് പത്ത് എന്നീ രണ്ട് സുന്നത്താക്കപ്പെട്ട നോമ്പുകൾ കടന്നു വരുന്നത് തുടർച്ചയായി എട്ട് ദിവസം നോമ്പനൊട്ടിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ മാസത്തിന്റെയും ദിവസത്തിന്റെയും പവിത്രത മുൻനിർത്തിക്കൊണ്ടാണ് ആ ദിവസത്തിൽ നോമ്പനൊട്ടിക്കാൻ വേണ്ടി ശരണി നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുറാനിന്റെ അവതരണ മാസമായതുകൊണ്ടാണ് റമലാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനൊട്ടിക്കുവാനുള്ള കാരണം അന്ന് നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു നോമ്പുകാരനായി എന്റെ അമലുകൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ നോമ്പനൊട്ടിക്കുന്നത് മാത്രമല്ല തിങ്കളാഴ്ച ദിവസം ഫിഹി ഒലിത്തു അന്ന് എന്നെ ജനിച്ച എന്റെ ജന്മദിനമാണ് എന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അവിടെ നിന്ന് നമ്മെ അറിയിച്ചു യൗമു അറഫ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അർഫ ദിവസമാണ് ഹാജിമാരല്ലാത്ത ആളുകൾക്കൊക്കെ അറഫ ദിവസം നോമ്പനുഷ്ഠിക്കൽ ശക്തിയായ സുന്നത്താണ് ഇനി ഇസ്രായു മേറാജ് സംഭവം നടന്ന റജബി ഇരുപത്തിയേഴാം രാവിന്റെ പുണ്യം നിർ നിലനിർത്തിക്കൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഇരുപത്തിയേഴിന് നോമ്പനൊട്ടിക്കൽ സുന്നത്താണ് റജബി ഇരുപത്തിയേഴിന് മെയ്റാജിന്റെ നോമ്പ് വിശുദ്ധ ഖുർആാനിന്റെ ഒന്നാം ഘട്ട അവതരണം നടന്ന ഷേബാൻ പതിനഞ്ചാം രാവ് ആ പുണ്യത്തെ നിലനിർത്തിക്കൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ബറാഹത്തെ ദിവസം നോമ്പനൊട്ടിക്കൽ സുന്നത്താണ് അപ്പൊ ഓരോ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പവിത്രത മുന്നറിത്തിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഷറ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് മഹാനായ റസൂർലാഹി സാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു മൻ സ്വാമ ഫി മൻസ്വാമയ ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പനൊട്ടിച്ചാൽ എഴുപത് വർഷത്തെ അഖിലം നരകത്തിൽ നിന്ന് അള്ളാഹു അവനെ മാറ്റി നിർത്തും മുഹമ്മദ് റസൂൽഹി മാത്രമല്ല ഓരോ ഈ സുന്നത്താക്കപ്പെട്ട ഓരോ നോമ്പുകൾ നോൽക്കുമ്പോഴും അതിക്ക് പ്രത്യേകമായ പ്രതിഫലത്തിന്റെ ഓഫർ മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വർഷത്തെ മുഹറമാസത്തിലെ മുഹറം ഒമ്പത് പത്ത് ഒരു സുവർണാവസരമാണ് അള്ളാഹു തൗഫീഖനെ പ്രദാനം ചെയ്യുമാറാവട്ടെ തൗഫീഖ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവസരങ്ങൾ നൽകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുവാനുള്ള നല്ല മനസ്സാണ് അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനഹു താല നമുക്ക് നൽകുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നല്ല മനസ്സ് മനസ്സും തൗഫീഖും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി